അവാന്ത നാഷണൽ ഫോറസ്റ്റ് റിക്രിയേഷൻ ഏരിയയിലെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അവാന്തയിലെ ഏറ്റവും ഫേമസ് ആയ അട്രാക്ഷൻ ആയ അവാന്ത സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനാണ് ഇന്നത്തെ എന്റെ യാത്ര. അവിടേക്ക് പോകാനായി ആദ്യം തന്നെ 456 സ്റ്റെപ്പുകളുള്ള ഹീറോ സ്ലോ ട്രെയിൽ ഇറങ്ങണം. സ്ലോപ്പിന്റെ പകുതി കഴിഞ്ഞപ്പോൾ റിസർവോയറിൽ നിന്നും പുറത്തേക്ക് വിടുന്ന വെള്ളം ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാണാം. പടികൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു പാലത്തിനടുത്താണ്. ഇപ്പോൾ ഇവിടെ പുതിയൊരു പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പാരലായി രണ്ടു വഴികളുണ്ട്. ഒന്ന് നദീതീരത്തുകൂടെയും മറ്റൊന്ന് കാട്ടിലൂടെയും. നദീതീരത്തൂടെ പോയി തിരിച്ചു വരുമ്പോൾ കാട്ടിലൂടെ വരാം. പുഴയിൽ അധികം വെള്ളമൊന്നുമില്ല. കാണപ്പെടുന്ന സ്ലേറ്റ് പോലെയുള്ള ശിലാഫലകങ്ങളുടെ സ്ട്രക്ചറാണിത്. അതിനു മുകളിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടത്തിന്റെ മുകളിൽ മരങ്ങൾ വളർന്നിരിക്കുന്നത് പോലെ തോന്നും. എന്നെ ഇവിടുന്ന് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് 750 മീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റമാണ്. ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിയാൽ ബേർഡ് വ്യൂയും പ്ലാറ്റ്ഫോമിലെത്തും. ഇവിടെ നോക്കുമ്പോൾ ദൂരെയായി സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം. ഇതാണ് ബേർഡ് വ്യൂയിങ് പ്ലാറ്റ്ഫോം. ഇവിടെ സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന സ്റ്റാളുകളുണ്ട്. 350 മീറ്റർ 12 മിനിറ്റ് കൂടെ. നല്ല സ്ട്രോങ് ആണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ്. ബ്രിഡ്ജിനെ താങ്ങി നിർത്താനുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. നീളമുള്ള ഈ പാലം 90 മീറ്റർ ഉയരത്തിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ മറുവശത്താണ് പൈൻ ട്രീ ഫോറസ്റ്റ്. അതുവരെ മാത്രമേ വിസിറ്റേഴ്സിന് പോകാൻ പറ്റുകയുള്ളൂ. ഈ പൈൻ കാടുകൾ കണ്ടപ്പോൾ ഊട്ടി കൊടൈക്കനാൽ എത്തിയ ഒരു പ്രതീതി. പൈൻ മരങ്ങൾക്കിടയിൽ മേപ്പിൾ മരങ്ങൾ കൂടിയുണ്ട്. ഇതൊരു സർക്കിൾ ട്രെയിൽ ആണ്. തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. സസ്പെൻഷൻ ബ്രിഡ്ജ് തുടങ്ങുന്ന സ്ഥലത്തെത്തി. ഇനി വീണ്ടും സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ മറുവശത്തേക്ക്. ഗ്രാജുവേഷൻ ഫോട്ടോസ് എടുക്കാൻ വന്ന കോളേജ് സ്റ്റുഡൻസ്. ഇനി തിരിച്ചു പോകുന്നത് കാട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ്.
തിരിച്ച് പാലത്തിനടുത്തെത്തി. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള ഭാഗങ്ങളിലേക്ക് മാത്രമേ സന്ദർശകർക്ക് പോകാൻ പറ്റുകയുള്ളൂ. മറ്റ് ഭാഗങ്ങളെല്ലാം റിസർവ് ഫോറസ്റ്റ് ആണ്. അങ്ങനെ അവാന്തയിലെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വിസിറ്റർ സെന്ററിലെത്തി. വിസിറ്റർ സെന്ററിലെ സൗണി ഷോപ്പിൽ അവാന്തയിലെ പല മരങ്ങളുടെ കായ്കളും പൈൻമര കോണുകൾ കൊണ്ടുണ്ടാക്കിയ നിരവധി സൗവനീർസ് വാങ്ങാൻ കിട്ടും. ഇനി ഇവിടുന്ന് താമസ സ്ഥലത്തേക്ക്. ഇതാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്ന സ്ഥലം. ചെറിയൊരു ഹോം സ്റ്റേ ആണിത്. ഇവിടെ പലതരം ക്യാക്ടസ് ഒക്കെ ഉണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് താമസ സ്ഥലത്തെ റിസപ്ഷനിസ്റ്റിനോട് ഇവിടെ അടുത്ത് ഹോട്ട്പോട്ട് റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്ന ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഹോട്ട്പോട്ട് റെസ്റ്റോറൻറ്റിലേക്ക്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ടൈവാനിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.